ചെങ്ങോടുമല സംരക്ഷിക്കപ്പെട്ടെങ്കിൽ മാത്രമേ മുടി വെട്ടുകയുള്ളൂ എന്ന് ശപഥമെടുത്ത രണ്ട് ചെറുപ്പക്കാർ എന്നാൽ മൂന്നര വർഷത്തിനിപ്പുറം ഇപ്പുറം ഇന്ന് അവർ നീട്ടിവളർത്തിയ ആ മുടി വെട്ടി ഒപ്പം ശപഥം നിറവേറിയതിൻ്റെ സന്തോഷവും അവർ പങ്കിടുന്നു കരിങ്കൽ ഖനനത്തിനെതിരെ ചെങ്ങോടുമലക്കാർ സമരത്തിലായിരുന്നു അക്കൂട്ടത്തിലാണ് സ്വന്തം നാടിനെ രക്ഷിക്കാൻ ചോലയ്ക്കൽ ജോബിയും പാവുകണ്ടി മണിക്കൂട്ടനും വ്യത്യസ്തമായ ഒരു ശപഥമെടുത്തത് അവരുടെ പോരാട്ടം വെറുതെയായില്ല കഴിഞ്ഞ ദിവസം ഖനനത്തിന് പാരിസ്ഥിതിക അനുമതിക്കുള്ള അപേക്ഷ തള്ളിയിരുന്നു അങ്ങനെ ഇരുവരും മുടി അങ്ങ് മുറിച്ചു ചെങ്ങോടുമല സമരത്തിലെ പോരാളികളായിരുന്നു ഇരുവരും ചെങ്ങോടുമല സംരക്ഷിക്കപ്പെട്ടെങ്കിൽ മാത്രമേ മുടി വെട്ടുകയുള്ളൂ എന്ന് പ്രതിജ്ഞ എടുത്തപ്പോൾ പലരും തമാശയായേ അതിനെ കണ്ടുള്ളൂ എന്നാൽ മൂന്നര വർഷമായി അതിൽ നിന്ന് പിന്മാറാതെ ഇരുവരും മുടി നീട്ടി അങ്ങ് വളർത്തുകയായിരുന്നു കഴിഞ്ഞ ദിവസം ഖനനത്തിന് പാരിസ്ഥിതിക അനുമതിക്കുള്ള അപേക്ഷ തള്ളിയതോടെയാണ് അവർ മുടി മുറിക്കാൻ തയ്യാറായത് മുറിച്ച മുടി ക്യാൻസർ രോഗികൾക്ക് വിഘുണ്ടാക്കാൻ നൽകുകയും ചെയ്തു കോട്ടൂർ പഞ്ചായത്ത് നാലാം വാർഡ് ചെങ്ങോടുമല ഖനനവിരുദ്ധ ആക്ഷൻ കൗൺസിൽ സഹഭാരവാഹിയായ ജോബി കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വേണ്ടി സ്വതന്ത്രനായി മത്സരിക്കുകയും ചെയ്തിരുന്നു ഇലക്ട്രീഷ്യന്മാരായ ഇരുവരും ഒരുമിച്ചാണ് സമരം കഴിയാതെ മുടി വെട്ടില്ലെന്ന തീരുമാനമെടുത്തത് കോട്ടൂർ ഗ്രാമപഞ്ചായത്തിലെ ചെങ്ങോടുമലയെ കരിങ്കൽ ഖനനത്തിൽ നിന്നും സംരക്ഷിക്കുന്നതിനുള്ള നിരന്തര സമരത്തിലായിരുന്നു പ്രദേശത്തെ രണ്ടായിരത്തിലധികം കുടുംബങ്ങൾ മല തകരുന്നതോടെ ഇല്ലാതാകുന്നത് തങ്ങളുടെ കൂടി ജീവിതമാണെന്ന തിരിച്ചറിവിലാണ് നാട്ടുകാർ സമരമുഖത്തെത്തിയത് മൂന്നര വർഷമായി ഒരു ജനത സമര രംഗത്തായിരുന്നു ചെങ്ങോടുമലയിൽ ഖനനം ആരംഭിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ മുൻ കോഴിക്കോട് കളക്ടർ സാംബശിവറാവു നിയോഗിച്ച വിദഗ്ദ്ധ സമിതിയുടെ റിപ്പോർട്ടിൽ അക്കമിട്ട് നിരത്തിയിരുന്നു ചെങ്ങോടുമലയിൽ ഒരു കാലത്തും ക്വാറി പ്രവർത്തനം തുടങ്ങരുതെന്നായിരുന്നു വിദഗ്ധ സമിതി റിപ്പോർട്ട് നൽകിയത് ഡെൽറ്റ ഗ്രൂപ്പിന് നൽകിയ പാരിസ്ഥിതിക അനുമതി റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട് ചെങ്ങോടുമല വിരുദ്ധ സമരസമിതി ഹൈക്കോടതിയിൽ നൽകിയ കേസിൽ മൈനിങ് ലീസ് അനിശ്ചിതകാലത്തേക്ക് കോടതി സ്റ്റേ ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ ചെങ്ങോടുമലയിൽ ഖനനം നടത്താൻ ഡെൽറ്റ ഗ്രൂപ്പ് വീണ്ടും പാരിസ്ഥിതിക അനുമതിക്കായി ശ്രമിക്കുകയായിരുന്നു കമ്പനിക്ക് ലഭിച്ച പാരിസ്ഥിതിക അനുമതിക്കെതിരെ ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങാൻ സമരസമിതിയുടെ നിയമ പോരാട്ടത്തിലൂടെ സാധിച്ചിരുന്നു ഈ പാരിസ്ഥിതിക അനുമതി ഉപയോഗിക്കില്ലെന്ന് ഹൈക്കോടതി മുൻപാകെ കമ്പനി ബോധിപ്പിക്കുകയും ചെയ്തിരുന്നു നാട്ടുകാർ പാറ ഖനനത്തെ എതിർക്കുന്നതിന് കൃത്യമായ കാരണങ്ങളുണ്ട് ഇത്രയും പ്രകൃതി രമണീയമായ പ്രകൃതി സൗഹൃദമായിട്ടുള്ള സ്ഥലം കാപ്പി കൃഷിക്കെന്നും മഞ്ഞൾ കൃഷിക്കെന്നും പറഞ്ഞ് കമ്പനി അനധികൃതമായി കൈവശപ്പെടുത്തുകയായിരുന്നു അന്ന് അഞ്ഞൂറ് പേർക്ക് അവർ ജോലി കൊടുക്കുകയും ചെയ്തിരുന്നു പിന്നീടാണ് ഇവരുടെ യഥാർത്ഥ ലക്ഷ്യം നാട്ടുകാർ തിരിച്ചറിയുന്നത് ഖനനം ചെയ്യാൻ വേണ്ടിയാണെന്ന് പറഞ്ഞല്ല അവർ സ്ഥലങ്ങളൊക്കെ വാങ്ങിയത് മാത്രമല്ല പഞ്ചായത്തിന്റെ വാട്ടർ ടാങ്കും അവർ നശിപ്പിച്ചിരുന്നു ഇതെല്ലാം ജനദ്രോഹപരവും ധിക്കാരപരവുമായ നടപടിയാണ് അതുകൊണ്ടാണ് ജനങ്ങൾ രോക്ഷാകുലരായതും ചെങ്ങോടുമല സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകാൻ അവർ മുന്നിട്ടിറങ്ങിയതും ചെങ്ങോടുമലയിൽ ഖനനം നടത്താനുള്ള സ്വകാര്യ വ്യക്തിയുടെ നീക്കത്തെ തുടക്കം മുതൽ എതിർത്ത് നാട്ടുകാർ രംഗത്തുണ്ടായിരുന്നു ഒപ്പം നിയമ പോരാട്ടവും തുടർന്നു മല സംരക്ഷിക്കാൻ നാട്ടുകാർ തുനിഞ്ഞിറങ്ങിയതോടെ ഖനനക്കാർക്ക് മുട്ടുമടക്കേണ്ടി വന്നു സമരസമിതിയുടെയും നാട്ടുകാരുടെയും പോരാട്ടവും ജനകീയ സമരചരിത്രത്തിൽ ചരിത്രത്തിൽ പുതിയ അധ്യായമാണ് എഴുതി ചേർത്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്